Best Actor 2022, Kunchaku Bobben. And the cash prize nalgunnathinu vendi, I'd like to request Mr. T.S. Sebastian, director, Daily Delight, to come and join us on stage. Thank you, Mr. T.S. Sebastian. Thank you so much, sir. Appo nammude best actor Rajivanai prekshakare nettiya Kunchaku Bobben. Appo puraskaram ethu vaangayumbo marubadi prasangam njangal pratheekshikkallo. Please. Pala sandarbhangalilum enne rakshichittulla vyaktiyaanu Mammookka. Njan valareyadhayam kashtapettu oru paattu paadanayittu vishamichappo എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് എന്നെ രക്ഷിക്കാൻ വന്നവരിൽ ഒരാൾ മമ്മൂക്കയായിരുന്നു, ഹരികൃഷ്ണൻസ് എന്ന സിനിമയിൽ. അന്നു മുതൽ അദ്ദേഹം എന്നെ നിരന്തരമായിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നുണ്ട്. എൻ്റെ വ്യക്തിജീവിതത്തിലാണെങ്കിലും എനിക്ക് വളരെ ആവശ്യമുള്ള സന്ദർഭങ്ങളെല്ലാം ഒരു വെളിപ്പാടകലെ എപ്പോഴും അദ്ദേഹം ഓടി വരുമായിരുന്നു. അതിനുശേഷം പ്രേം പൂജാരി എന്ന സിനിമയിലും ഒരുമിച്ച് അഭിനയിച്ചില്ലെങ്കിൽ പോലും സിനിമയിൽ ഞാൻ പാടിയ പാട്ടിൽ ചുണ്ടുകൾ അനക്കുവാനായിട്ട് മമ്മൂക്ക ഉണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഇടവേള കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ എന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥാപാത്രവും സിനിമയും എന്ന് അവകാശപ്പെടാവുന്ന എന്നാത്താൻ കേസുകളിലെ കൊഴുമൽ രാജീവൻ എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ അതിൽ മമ്മൂക്കയുടെ ഒരു അദൃശ്യ സാന്നിധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാടി അഭിനയിച്ച ദേവദൂതർ പാടി എന്ന ആ ഗാനം വീണ്ടും എന്നെ രക്ഷപ്പെടുത്തി. കാരണം എന്നാത്താൻ കേസ് വിടുന്ന സിനിമയിൽ അല്ല, ഈ ചാക്കോച്ച ഈ നേരത്തെ ജുവലത് പറഞ്ഞു, കാരണം അതൊരു പള്ളിയുടെ ആൾക്കാര് വളരെ അങ്ങനെ അത്ര ഇക്കെ പാടിയ ഒരു പാട്ടാണ്. ചാക്കോച്ചൻ അത് മദ്യപാനിയായി അഭിനയിച്ച്. ചാക്കോച്ച സ്മോൾ അടിക്കൂല കേട്ടോ, കൃത്യമായിട്ട് അറിയാവുന്ന ആളാജ് അടിക്കുള്ള അല്ല, അതില്ല, പ്രഖ്യാപിതല്ലേ ചാക്കോച്ചന് വേണമെങ്കിൽ ആവല്ല അഭിനയം കണ്ടു പറഞ്ഞ. അപ്പോ ചാക്കോച്ചന്റെ മറുപടി പ്രസംഗത്തിനേക്കാളും ഒന്ന്, ചാക്കോച്ചൻ ഈ അവസരത്തിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ആ പാട്ട് അനുവാദമില്ലാതെ കട്ടെടുത്തതിന് പൊതുവേദിയിൽ മാപ്പ് പറയുക, അതാദ്യം ചെയ്യുക. പിന്നെ ഒരു നന്ദി പറയാനുണ്ട്. ഈ മാപ്പ് പറയുന്നതിന് പകരം മാപ്പ് കൊടുത്താൽ മതിയോ? ചോദിക്കാതെ കൊടുക്കുവോ? പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. മാപ്പ് മാപ്പ് വന്നിരിക്കുന്നു, എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നാളെ മുതൽ ഒരു ടാങ്കറിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ മീൻ, കൊഞ്ച്, ചെമ്മീൻ മുതലായ ഐറ്റംസ് നിരന്തരം വീടുകളിൽ എത്തുന്നതായിരിക്കും. അല്ല, അത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ചാക്കോച്ചനൊക്കെ വന്ന എല്ലാവരും എന്തൊക്കെ ചെയ്ത്, ചാക്കോച്ചൻ്റെ നമ്മൾ പല വേദികളിൽ ചെയ്തെങ്കിലും യു കെയിൽ നമുക്ക് കൊഴുമൽ രാജീവൻ്റെ ഡാൻസ് ഇക്കയുടെ മുന്നിൽ അവതരിപ്പിച്ച് വേണം മാപ്പ് ചെയ്യാനായിട്ട്. നിസനിസഗസ നിനിസനിനിസഗഗസ വെസ്റ്റേൺ ഡാൻസ് ആക്കി മാറ്റി ചാക്കോച്ച. ഒപ്പം മമ്മൂക്ക ഇപ്പൊ പറഞ്ഞല്ലോ, യാദൃശ്യമായിട്ട് മമ്മൂക്ക അത് സ്റ്റേജിൽ പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കൊരു പങ്കുണ്ടായി എന്നുള്ളത്. വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അത് എനിക്കറിയാവുന്ന കഥയാ. അതായത് ചാക്കോച്ചൻ പ്രിയയുമായി പ്രണയത്തിലായ ശേഷം പ്രിയയുടെ വീട്ടിൽ ഈ പ്രേമം പിടിച്ചു. പ്രിയ പഠിക്കുന്ന കോളേജിൽ ഉദ്ഘാടനത്തിന് പോയതാണ് ചാക്കോച്ചൻ. അങ്ങനെ പ്രേമം തുടങ്ങി. പ്രേമം പിടിച്ച ശേഷം
ഈ പ്രിയയുടെ അച്ഛൻ കേട്ടിട്ടുണ്ട് സിനിമയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര അലമ്പാണെന്ന്, സിനിമാക്കാരുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ കേട്ടിട്ട്. സിനിമയിലുണ്ടോ? ഇല്ലില്ല, ഞാനില്ല ആ സമയത്ത്. അന്ന് ഈ പ്രിയയുടെ അച്ഛൻ ചാക്കോച്ചൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, ഇയാളൊരു നല്ല മനുഷ്യനാണോ എന്നൊക്കെ അന്വേഷിച്ചത് മമ്മൂക്കയുടെ സുഹൃത്തും പ്രിയയുടെ അച്ഛൻ്റെ സുഹൃത്തും പൊതുവായിട്ടുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു, വിശ്വംബരൻ എന്ന് പേരുള്ള കളക്ടറായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു ചാക്കോച്ചൻ ആളെങ്ങനെയുണ്ട് എന്ന്. അന്ന് മമ്മൂക്ക കൊടുത്ത ഒറ്റ ഉറപ്പിൻ്റെ പേരിലാണ് മകളെ പുള്ളി കെട്ടിച്ചു കൊടുത്തത് ചാക്കോച്ചന്. എന്തായിരുന്നു ചാക്കോച്ചനെ പറ്റി ആ വിരോധം? പുള്ളിക്ക് ഇപ്പോഴും എന്നോട് തീർന്നിട്ടില്ല.